ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്ന് ചാനലിൽ ഇന്നൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അത് നമുക്ക് എളുപ്പം വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് വാച്ച് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണ് കാണാം, അല്ല എങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കുകയെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സോ ബൗളോ അങ്ങനെ എന്ത് വേണേലും എടുക്കാം. ഇപ്പം ഞാനൊരു ഗ്ലാസ് എടുത്തു. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ അളവിൽ ഉലുവ, അതായത് നമ്മുടെ ഫെനുഗ്രീക്ക്, നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ഉണ്ടാവുമല്ലോ അടുക്കളയിൽ മെയിനായിട്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഒരു ഓവർ നൈറ്റ് സോക്ക് ചെയ്തെടുക്കുക വെള്ളത്തിൽ. വെള്ളത്തിൽ കുതിർത്തി എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് പൊടിച്ച് വെച്ചിട്ട് പൊടിയായിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ കൂടുതൽ കുറച്ചുകൂടി ബെനിഫിറ്റ് നമുക്ക് ഇങ്ങനെ യൂസ് ആക്കുമ്പോൾ, കാരണം നന്നായിട്ട് അത് സോക്കായി നമുക്ക് എളുപ്പം ബ്ലെൻഡായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിത് കണ്ടില്ലേ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം നമ്മൾ ഓവർ നൈറ്റ് സോക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഉലുവ കുതിർന്ന് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഞാൻ തലേദിവസം വെച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്ത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ജാറിലിട്ടിട്ട് ആവശ്യത്തിന് നമുക്ക് ഇത്തിരി ഇത്തിരി പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ബ്ലെൻഡ് ചെയ്തെടുക്കാം. കറക്റ്റ് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർ നൈറ്റ് സോക്ക് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പൊടിയായിട്ട് പൊടിച്ച് വെച്ച ശേഷം അതിലിടുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം പാക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടാൻ. ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ നമ്മളൊരു പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓവർ പാലൊഴിച്ച് നമ്മൾ പേസ്റ്റാക്കാൻ പാടില്ല. ആവശ്യത്തിന് ഇത്തിരി ഒഴിച്ചുകൊടുത്ത് ഒഴിച്ചുകൊടുത്ത് നമ്മളതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് റോ മിൽക്കാണ് യൂസ് ചെയ്യണം, പച്ചപ്പാൽ. പിന്നെ പാൽ അലർജിയുള്ളവർ ഈ ഫേസ് പാക്ക് ചെയ്ത് നോക്കാൻ നിൽക്കണ്ട. ഇതിന് പോലും പാലിന് പോലും നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ചാനലിൽ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാലിന് പോലും നമുക്ക് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചിട്ട് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും, ഒരു തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ നന്നപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് ഓവർ നമുക്ക് വാട്ടറായിട്ട് അരച്ചെടുക്കണം, കാരണം നമുക്ക് ഫേസ് പാക്കിന് ആവശ്യമുള്ള അളവിലെടുത്തിട്ട് ബാക്കി നമുക്ക് ഒരു കുഞ്ഞു ബൗളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു 2 വീക്സൊക്കെ നമുക്ക് യൂസ് ആക്കാം, ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് പുറത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു സ്പൂൺ അളവിൽ ഞാൻ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് കിട്ടും നന്നായിട്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള അളവിൽ നമ്മുടെ റോ മിൽക്ക്, അതായത് പച്ചപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുക. കണ്ടില്ലേ, ഞാൻ ഈ ഒരു അളവിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ബാലൻസ് ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാലൻസ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടേ, ഒരു കുഞ്ഞു ബൗളെടുത്തിട്ട് നമുക്ക് അതിലാക്കി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു ബൗളെടുത്ത് അതിൽ നന്നായിട്ട് കേപ്പൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഇപ്പോൾ യൂസ് ആക്കുകയും ചെയ്യാം അതിന് ആവശ്യത്തിന്. പിന്നെയും ഞാൻ റോ മിൽക്ക് എടുത്ത് അതിലൊഴിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള പരുവത്തിൽ ഒരു ഫേസ് പാക്കിൻ്റെ അങ്ങനെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഇല്ല, അത്യാവശ്യത്തിന് തിക്കായിട്ട്. കാരണം ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൾട്ട് ആയിരിക്കും, എന്നാലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം ഇത്തിരി മിക്സ് ചെയ്തെടുക്കാൻ ഇത്തിരി പണിയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാലും ഉലുവയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഉലുവ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ആൻറ്റി ഏജിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്ത്, നമ്മുടെ സ്കിന്നിനൊന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉലുവ. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ മാറാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് ഈ നമ്മുടെ ഉലുവ. നമുക്ക് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം, പക്ഷെ മോർ ബെനിഫിറ്റ്സ് ആണ്. അതുപോലെ തന്നെ റോ മിൽക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ക്ലീനപ്പ് ആക്കാനും നമ്മളൊന്ന് ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഫേസ് പാക്ക് പോലെ പേസ്റ്റ് പോലെ പരുവത്തിലല്ല, അതിലൊരു തിക്കായിട്ടൊരു പരുവത്തിലുണ്ടാകാം.
നമുക്കിനി അത് ഫേസിൽ നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്യണം. പിന്നെ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതർവൈസ് ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ഇപ്പോൾ കണ്ടില്ലേ, ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫേസിൽ, നമ്മളെ ഫേസിൽ നെക്കിൽ നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്യണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാകുക. നമുക്ക് നമ്മുടെ സാധാ നോർമൽ ഫേസ് പാക്ക് പോലെ ഫുള്ളായിട്ട് ഇതാവില്ല, ഈ ഒരു അളവിലാണ് നമുക്ക് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറ്റണ അത്രയും തിക്കായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. നന്നായിട്ട് ഫേസിലും നെക്കിലും കൂടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് ഡ്രൈ ആവുന്ന വരെ നമ്മൾ കാത്തിരിക്കുക. ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് ഫേസിൽ ഡ്രൈ ആകും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ഫേസ് ഏജിങ്ങിനും ഫൈൻ ലൈൻസിനെയൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തും. കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും എല്ലാം അപ്ലൈ ചെയ്യണം. ഇപ്പം ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യണില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ആക്കാൻ. കണ്ടില്ലേ, ഞാൻ ഫേസിൽ നല്ലപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം ഞാൻ കണ്ടില്ലേ, ഒരു 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിരിക്കുക. 25 മിനിറ്റ്സ് ആയിട്ടില്ല, ഞാൻ ഫേസിൽ ഫുള്ള് നല്ലപോലെ തന്നെ പരമാവധി തിക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും തിക്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇത് നമുക്ക് ഒരു 25 മിനിറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 25 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് സാധാ നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 25 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഇതേ ഒരു പരുവത്തിലാകും. ഒരു നന്നായിട്ടൊരു ഫേസ് ഒരു 89 ഫീലാണ് നമുക്കറിയാം. ഒരു 90% നന്നായിട്ട് ഡ്രൈ ആവണം, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പോൾ വാഷ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടാണിത്. സാധാ നോർമൽ വാട്ടറിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ സ്കിന്നിന് ഫസ്റ്റ് യൂസ് തന്നെ അത്ര ക്ലിയർ ആക്കുന്നുണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് തന്നെ ഫീലാകും നമ്മുടെ സ്കിന്നൊന്ന് മിനുസ്സൊക്കെ ആയ പോലെ. നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ സ്കിന്നിന് കിട്ടും. നല്ലൊരു മോയ്സ്ചർ പോലെ നമ്മുടെ സ്കിന്നിനെ ഓവർ ഡ്രൈ ആക്കാത്ത ഒരു ഫേസ് പാക്ക് കൂടിയാണ് ഇത്. നമ്മുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചറിലൊക്കെ നമുക്ക് തരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കണം. അപ്പോൾ ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സിൻ്റെയും നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്കുകളുടെയും അങ്ങനെ കുറച്ച് നമ്മുടെ സ്കിന്നും ബ്യൂട്ടീൻ്റെയും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സിനും വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.